നമസ്കാരം ഗൈസ്, നമ്മൾ കോഴിക്കോട്ട് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട കുറച്ച് ഫുഡ് സ്പോട്ട്സ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ കോഴിക്കോട് ഫുഡ് ഹണ്ട്. കുറ്റിച്ചിറ പോണ്ടിന് ഓപ്പോസിറ്റായിട്ടുള്ള ചാമ്പ്യൻ ഹോട്ടലാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ട്. ഇവിടെ രാവിലെ തന്നെ നല്ല അടിപൊളി മീൻ പൊരിച്ചതും പൊറോട്ടയും കിട്ടും. അതൊരു ഉഷാറ് കോംബോ ആണെന്ന് തെളിയിച്ച സ്ഥലമാണ് ചാമ്പ്യൻ. പക്ഷെ നമ്മളിവിടെ ചെന്നത് വൈകുന്നേരമാണ്. അപ്പം നമ്മൾ വൈകുന്നേരത്തെ സ്പെഷ്യലായ ബീഫ് ചില്ലിയും ബീഫ് ലിവറുമാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല ഉഷാറ് തിരക്കുള്ള കടയാണ്. ഫ്രണ്ടിൽ തന്നെ ബീഫ് ചില്ലി വലിയ ചട്ടിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോഴേ നമ്മളത് ഓർഡർ ചെയ്യും. 100 രൂപയാണ് ഒരു പ്ലേറ്റ് ബീഫ് ചില്ലിക്ക്. പിന്നെ ഇവിടെ മുകളിലൊരു ചെറിയ ഡൈനിങ് സ്പേസ് ഉണ്ട്. കുറ്റിച്ചിറയിലെ ആ പോണ്ടൊക്കെ കണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ കോഴിക്കോട് പോവാണെങ്കിൽ ചാമ്പ്യൻ ഹോട്ടൽ കുറ്റിച്ചിറയിലെ ബീഫ് ചില്ലിയും പൊറോട്ടയും നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കുറ്റിച്ചിറ പോണ്ട് ലൊക്കേഷൻ ഇട്ട് അങ്ങ് നേരെ വിട്ടാൽ മതി. അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചാമ്പ്യൻ ഹോട്ടൽ കാണാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് കാലിക്കട്ടിൽ അഫോർഡബിൾ റേറ്റിന് കുറച്ച് ജ്യൂസസ് കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ്. കോഴിക്കോട് വലിയങ്ങാടിയിൽ ഖലീഫ മസ്ജിദിൻ്റെ മുമ്പിലായിട്ടുള്ള സ്പെഷ്യൽ സ്റ്റേഷൻ. അങ്ങനെ പിസ്താ മിൽക്ക് തന്നെ നമ്മൾ ആദ്യം കൈവച്ചു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പിസ്താ മിൽക്ക് സർബത്ത് തന്നെ സംഭവം. പിന്നെ ഞങ്ങൾ കുടിച്ചു നോക്കിയത് ഹോർലിക്സ് മിൽക്ക് സർബത്താണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം. സംഭവം നന്നായിരുന്നു. ഹോർലിക്സിന്റെ ആ തരിയും ഐസും പാലൂടെ ചേർന്ന് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് അവിടുത്തെ പപ്പായ ജ്യൂസും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഹോർലിക്സ് മിൽക്കിന് 25 രൂപയും ബാക്കി 2 ഐറ്റത്തിനും വെറും 20 രൂപയാണ് റേറ്റ്. വലിയങ്ങാടിയിലെ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഒക്കെ ഒരു ഉപകാരമാണ് ഈ കട. ഇവിടുത്തെ ആൾക്കാരെ ഫേവറേറ്റ് ഏതാ? ഇവിടുന്ന് വൈകുന്നേരം ഞങ്ങൾ പോയത് തക്കാരത്തിലേക്കാണ്, നിങ്ങൾ ഈ കാണുന്ന സീ ഫുഡ് പ്ലേറ്റർ കഴിക്കാൻ. സംഭവം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആ പ്രൈസിനുള്ളതുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും ക്വാളിറ്റി അപാരമായിരുന്നു. ഇനി കാണാൻ പോകുന്ന അവിടുത്തെ മൊഹബത് കാ സർബത്താണ്, നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ കുടിക്കുന്ന അതേ സാധനം. റൂ ഓഫ് സേക്കേട്ട കോഴിക്കോട്ടെ ചുള്ളന്മാരുടെ ഒരു മെയിൻ ഹാങ് ഔട്ട് സ്പോട്ടാണിത്. ഇനി day 2 ഇൻ കോഴിക്കോട്. ഒരു ബിരിയാണി കഴിക്കാൻ ഇറങ്ങിയതാണ്. കോഴിക്കോട് പോയാൽ ബിരിയാണി ഒരു മസ്റ്റ് ആണല്ലോ. കോഴിക്കോടുള്ള റിജിൻസ് തറവാട് ബിരിയാണി സെൻറ്ററിലാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ബീഫ് ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വെറും 110 രൂപയുള്ളൂ ബീഫ് ബിരിയാണിക്ക്. റൈസിൻ്റെയും പീസിൻ്റെയും ക്വാളിറ്റി എടുത്തു പറയണം. ചിക്കൻ ബിരിയാണി ഒരു നോർമൽ ബിരിയാണി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ലൊക്കേഷൻ കോഴിക്കോട് സൗത്ത് ബീച്ച് റോഡിൽ നിന്ന് സിൽക്ക് റോഡിലേക്ക് വരുമ്പോഴുള്ള റിജിൻസ് ബിരിയാണി സെൻറ്റർ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വിട്ടത് നാടൻ ഊണും അടിപൊളി പൊരിച്ച മീനൊക്കെ കിട്ടുന്നൊരു സ്പോട്ടിലേക്കാണ്. കോഴിക്കോട് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്പോട്ടാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കൊരു സീറ്റ് തന്നെ കിട്ടിയത്. ഊണൊക്കെ ബേസിക്കാണ്. ഒരു തോരനും അച്ചാറും ഒഴിച്ചുകറിയും മീൻചാറും കാണും. കൂടെ കിട്ടുന്ന വെള്ളം ചൂട് കഞ്ഞിവെള്ളമാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊരിച്ച മീൻ ചൂടായിട്ട് നമ്മുടെ ഇലയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ട് തരും. ഞങ്ങൾ ഓർഡർ ചെയ്ത മീൻ കാതറിൻ, ഐക്കൂറ, അയല, ചെമ്പല്ലി. അപ്പോൾ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയണ്ടേ? കോഴിക്കോട് പോളിമാർക്കറ്റിൻ്റെ അടുത്ത് ലോറി സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള ഹോട്ടൽ അനുഗ്രഹം. ചട്ടിയിൽ നിന്ന് നേരെ കൊണ്ടുവന്നിടുന്ന നല്ല വെളിച്ചെണ്ണയുടെ മണമൊക്കെയുള്ള ചൂട് പൊരിച്ച മീനുകളാണ്. ആ ചോറുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. ആക്രാന്ത മൂത്തെടുത്ത് വായിലേക്കിട്ട മീനിൻ്റെ ചൂട് കാരണം നാവ് വരെ പൊള്ളിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കഴിക്കാൻ. എല്ലാ ഫിഷും നല്ല ഫ്രഷ് ആയിരുന്നു. അപ്പോൾ കോഴിക്കോട് വന്ന ഊണും അടിപൊളി പൊരിച്ച മീനുകളും കഴിക്കാൻ ഈ സ്പോട്ടൊന്ന് ഓർത്തു വെച്ചോ. ഫിഷിൻ്റെയൊക്കെ റേറ്റ് ഇനി വരുന്നുണ്ട്. നിങ്ങൾ തന്നെ കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ കൊല്ലം ഫുഡ് ഈസ് യുവർ പോസിറ്റീവ് വൈബ്സ് ഓൺലി.